പത്തനംതിട്ട മുക്കൂട്ടുതറയിൽ നിന്ന് ജസ്ന മരിയ ജെയിംസിനെ കാണാതായി. 4 കൊല്ലം കഴിഞ്ഞിട്ടും അന്വേഷണം എങ്ങും എത്തിയില്ല. കഴിഞ്ഞ 1 വർഷമായി കേസ് അന്വേഷിക്കുന്ന CBI പ്രാഥമിക തെളിവുകൾ മാത്രമാണ് ശേഖരിച്ചിട്ടുള്ളത്. രാജ്യത്തിന്റെ അകത്തും പുറത്തും ജസ്നയെ കണ്ടെന്ന അഭ്യൂഹങ്ങൾ മാത്രമാണ് അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഇപ്പോഴുള്ളത്. നാലു കൊല്ലം മുമ്പും മാർച്ച് 23 മുതൽ കേരളം ചർച്ച ചെയ്യുന്ന പേരാണ് ജസ്ന മരിയ ജെയിംസ്. കാഞ്ഞിരപ്പള്ളി SD കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരിക്കെയാണ് കൊല്ലമുള്ള സന്തോഷ് കവലയിൽ കുന്നത്ത് വീട്ടിൽ ജസ്നയെ പെട്ടെന്നൊരു ദിവസം കാണാതാവുന്നത്. തുടക്കം മുതൽ ഒരു തുമ്പും തെളിവും കിട്ടാതെ അന്വേഷണ സംഘത്തെ വലച്ച അപൂർവമായ തിരോധാന കേസ്. മുണ്ടക്കയം പുഞ്ചവയലിലെ ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകാനാണെന്ന് പറഞ്ഞാണ് ജസ്ന മാർച്ച് 22 വീട്ടിൽ നിന്നിറങ്ങിയത്. എരുമേലി വരെ സ്വകാര്യ ബസ്സിലെത്തിയെന്ന് സാക്ഷിമൊഴിയുണ്ട്. പിന്നീട് ജസ്നയെ ആരും കണ്ടിട്ടില്ല. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ജസ്ന ഫോൺ കൊണ്ടുപോയിരുന്നില്ല. വീട്ടിലുണ്ടായിരുന്ന ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും തെളിവൊന്നും കിട്ടിയില്ല. കേസന്വേഷണത്തിന്റെ ഭാഗമായി 2 ലക്ഷത്തോളം ഫോൺ നമ്പറുകളാണ് ശേഖരിച്ചത്. 4000 നമ്പറുകൾ സൂക്ഷ്മ പരിശോധന നടത്തി. സംഭവ ദിവസം ജസ്നയെ 16 തവണ വിളിച്ച ആൺസുഹൃത്തിനെ പലതവണ ചോദ്യം ചെയ്തിട്ടും ഫലമുണ്ടായില്ല. കേരളത്തിന് പുറത്ത് കുടകിലും ബംഗളൂരുവിലുമൊക്കെ അന്വേഷണ സംഘം നേരിട്ടെത്തി അന്വേഷിച്ചു. പലയിടങ്ങളിലും ജസ്നയെ കണ്ടുവെന്ന സന്ദേശങ്ങൾ കിട്ടി. പക്ഷേ വിശദമായ അന്വേഷണത്തിൽ കാര്യമൊന്നും ഉണ്ടായില്ല. ജസ്നയുടെ അച്ഛൻ ജെയിംസിനെയും പലതവണ ചോദ്യം ചെയ്തു. സമീപകാലത്തൊന്നും ഒരു തിരോധാന കേസിൽ പോലീസ് എടുക്കാത്ത നടപടികളാണ് ഈ കേസിൽ സ്വീകരിച്ചത്. SIമാർ മുതൽ DYSPമാർ വരെയുള്ള പ്രത്യേക സംഘങ്ങൾ, പലതരം അന്വേഷണങ്ങൾ, വിവിധ പരീക്ഷണങ്ങൾ, ജസ്ന പോയി എന്ന് കരുതുന്ന സ്ഥലങ്ങളിലെ വനപ്രദേശങ്ങളിലടക്കം പരിശോധന. ഏറ്റവും ഒടുവിൽ KSU സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയെ തുടർന്നാണ് കേസന്വേഷണം CBIക്ക് കൈമാറിയത്. CBI തിരുവനന്തപുരം യൂണിറ്റാണ് അന്വേഷിക്കുന്നത്. തിരോധാനത്തിന് പിന്നിൽ അന്തർ സംസ്ഥാന ബന്ധമുണ്ടെന്ന നിഗമനത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ബാക്കിയാണ്. ജസ്ന മരിച്ചോ? മരിച്ചെങ്കിൽ മൃതദേഹം എവിടെ? ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിയുന്നില്ല? ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.